പത്ത് മാസത്തിനിടെ മരിച്ചത് നൂറ്റി അറുപത്തി ഒൻപത് ശിശുക്കൾ കർണാടക സർക്കാർ സ്ഥാപനമായ ആശുപത്രിയിൽ നടന്ന കൂട്ട ശിശുമരണം വിവാദമാവുകയാണ് ബെലഗാവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിലാണ് സംഭവം നടക്കുന്നത് ഈ ആശുപത്രിയിൽ ചാപിള്ളയായി ജനിക്കുകയോ ജനിച്ച ഉടൻ മരിക്കുകയോ ചെയ്യുകയാണ് ശിശുക്കൾ ഇവരിൽ നാൽപ്പത്തി ഒന്ന് മരണമുണ്ടായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് വിവിധ അണുബാധകൾ മൂലം ഇരുപത്തി എട്ട് കുട്ടികളും ശ്വാസതടസ്സം മൂലം മുപ്പത്തിയാറ് കുട്ടികളും ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ മറ്റ് അനുബന്ധമായ രോഗങ്ങൾ മൂലം ആറ് കുട്ടികളും മൂത്രവിസർജന സംബന്ധമായ അസുഖങ്ങൾ മൂലം ആറുപേരും മറ്റു വിവിധ കാരണങ്ങളാൽ പതിനൊന്ന് പേരും മാസം തികയാതെ തന്നെ ജനിച്ച എഴുപത്തിയൊൻപത് കുട്ടികളും മരിച്ചതായി ഡോക്ടർമാർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് ചില മരണങ്ങൾ ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലല്ല എന്നും ആശുപത്രി ഡയറക്ടർ ആശങ്ക പ്രകടിപ്പിച്ചു ആശുപത്രിയിലെ ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു ബെലഗാവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മരണങ്ങളുടെ കാരണം കണ്ടെത്താനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ വിഷയത്തിൽ ബലഗാവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനോട് കർണാടക സർക്കാർ വിശദീകരണം തേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നവജാത ശിശുക്കളുടെ മരണം ഗൗരവമുള്ള വിഷയമാണെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ബെലഗാവി എം ജഗദീഷ് ഷെട്ടാർ അവകാശപ്പെട്ടു ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ശിശുവർണ്ണങ്ങൾക്ക് കാരണമെന്നാരോപിച്ച് മരിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ രംഗത്ത് വന്നിരുന്നു ഇത് സർക്കാരിന് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് പത്തു മാസങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നതും അതേപോലെ കർണാടകയിൽ സിദ്ധരാമയ്യയുടെ ഭരണത്തിന് കീഴിലുള്ള കോൺഗ്രസ് പാർട്ടി വൻ അഴിമതികളാണ് നടത്തുന്നത് മൂട അഴിമതിയുമായി ബന്ധപ്പെട്ട കരുനിടലിലായിരുന്നു സിദ്ധരാമയ്യ അതിന്റെ ഇടയിലാണ് ഈ ഒരു അഴിമതി കൂടെ സിദ്ധരാമയുടെ തലയിൽ വന്നു വീഴുന്നതും അതേസമയം സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പദ്ധതി പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു കർണാടകയിലെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിച്ചിരുന്ന ശക്തി പദ്ധതി നിർത്തലാക്കാൻ ആലോചിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു ഇപ്പോൾ കർണാടകയിലെ ജനപ്രിയ വാഗ്ദാന പദ്ധതികളിലൊന്നായ ശക്തി പദ്ധതി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ അഭിപ്രായ പ്രകടനം ദേശീയതലത്തിൽ ചർച്ചയാവുകയാണ് ഇത് അവർക്ക് തന്നെ വലിയ കുരുക്കായി മാറുകയാണ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് പദ്ധതിയാണ് ശക്തി പദ്ധതി സംസ്ഥാനത്തെ സാധാരണക്കാരായ സ്ത്രീകൾ നെഞ്ചിലേറ്റിയ പദ്ധതി തുടരണമോ എന്ന കാര്യം പുനർപരിശോധിക്കണമെന്നാണ് ശിവകുമാർ കെ എസ് ആർ ടി സിയുടെ ഒരു ചടങ്ങിനിടെ പറഞ്ഞത് പല സ്ത്രീകളും പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്ന കാര്യം കണക്കിലെടുത്താണ് ഇതെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ഡി കെ ശിവകുമാറിനെ വിമര്ശിച്ച് കോണ്ഗ്രസ് അധ്യക്ഷന് മല്ലികാര്ജുന് ഖാർഗെ രംഗത്തെത്തിയതോടെയാണ് വിഷയത്തിന് ദേശീയ ശ്രദ്ധ കൈവന്നതും പദ്ധതി പുനര്പരിശോധിക്കണമെന്ന പ്രസ്താവന ബി ജെ പിക്ക് സര്ക്കാരിനെ വിമർശിക്കാനുള്ള അവസരമിട്ട് കൊടുത്തെന്നു പറഞ്ഞ ഖാർഗെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില നോക്കാതെ വാഗ്ദാനങ്ങള് അല്ലെങ്കില് പദ്ധതികള് പ്രഖ്യാപിക്കരുതെന്നും പറഞ്ഞു ഇത് കോണ്ഗ്രസിനെ കടന്നാക്രമിക്കാനുള്ള ആയുധമായി പ്രതിപക്ഷം എടുക്കുകയും ചെയ്തു പൂർത്തീകരിക്കാൻ കഴിയാത്ത പാഴ് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ഇതുമൂലം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക നില മോശമായതും അദ്ദേഹം കുറ്റപ്പെടുത്തി ശക്തി പദ്ധതി നിർത്തലാക്കിയെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ഈ വിഷയത്തിൽ ശിവകുമാർ പാർട്ടിക്ക് അകത്ത് ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും പ്രസ്താവന വളച്ചൊടിച്ചതാണ് എന്നും ഡി കെ ശിവകുമാർ തിരുത്തിയെങ്കിലും ബി പിന്മാറാൻ തയ്യാറായില്ല പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തുന്ന ആരോപണം ബി ജെ പി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ശിവകുമാറിന്റെയും ഗാർഗയുടെയും പ്രസ്താവനകളൊന്നും അവർക്ക് പുതിയ പോർമുഖം തുറക്കാൻ അവസരമായി കാണുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്